ഈ ഒരു മോട്ടറേ വെള്ളം എടുക്കണില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിളിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല കുറച്ച് ആംപിയർ കൂടുതൽ എടുക്കുന്നുണ്ട് മോട്ടറ്. ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ കേട്ടോ. കപ്പാസിറ്ററിൻ്റെ വയറൊക്കെ ഞാൻ അയച്ചിട്ടതാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കണക്ഷനൊക്കെ ഒന്ന് രണ്ടാമത്തൊന്ന് കൂട്ടി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ തൽക്കാലികളോ കേട്ടോ, അതൊക്കെ നന്നായിട്ട് ചുറ്റും ഇൻസ്റ്റാളേഷനെ കൊടുത്ത് നല്ല റെഡി ആക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഇത് കപ്പാസിറ്ററിന് യാതൊരു കുഴപ്പമൊന്നും കാണില്ല. അപ്പോൾ കപ്പാസിറ്റർ പൊട്ടിയതായിട്ടും കാണില്ല. അതേപോലെ കപ്പാസിറ്റർ നമ്മൾ ഷോർട്ടാക്കി ഒന്ന് നോക്കി, കറണ്ട് കൊടുത്ത് ഷോർട്ടാക്കി നോക്കി, അപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അവിടെ കണക്ഷൻ എന്തെങ്കിലും ലൂസ് ആയതാണോ എന്നൊക്കെ നോക്കി. അപ്പോൾ കണക്ഷൻ ലൂസ് ആയതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ള നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. എന്താണ് സംഭവം കേട്ടോ, ഇത് ഒരു വൺ എച്ച് പിൻ്റെ ഒരു മോട്ടറാണ്. ഇത് കിർലോസ്കറിൻ്റെ പമ്പാണ് കേട്ടോ. പമ്പൊക്കെ നല്ല പമ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ സ്റ്റക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അത് നോക്കണം, അതാണോ അല്ലെങ്കിൽ വൈദ്യുതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പറയണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് അയച്ചു നോക്കട്ടോ. അയച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതാണ് കിണർ കേട്ടോ. കിണർ ആയം കുറവാണ്, പക്ഷേ മോട്ടോർ കുറച്ച് ദൂരത്തേക്ക് തള്ളാനുണ്ട്. അപ്പോൾ തള്ളാനുള്ളത് കൊണ്ടാണ് ഈ പമ്പ് ഇവിടെ വെച്ച് ഇട്ടുള്ളത്. അങ്ങനെ നമ്മളിത് അയച്ചു നോക്കിട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ഇതിനെ നെറ്റൊക്കെ ഫുള്ള് അടഞ്ഞിട്ടുണ്ട്. കാരണം മോട്ടോറിനകത്തേക്ക് അല്ലെങ്കിൽ ഇംബ്രില്ലറിൻ്റെ അകത്തേക്ക് മണ്ണോ അല്ലെങ്കിൽ ചെളിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്ഥിതി കേട്ടോ. ഇനി ഇവിടെ കറങ്ങുന്നുണ്ടോ നോക്കണം. കറങ്ങാത്തതാണോ പ്രശ്നം, എന്തെങ്കിലും ടൈറ്റ് വന്നതാണെന്ന് നമുക്കൊന്ന് അറിയണം. അതാണ് ഞാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് നല്ല ടൈറ്റ് കാണുന്നുണ്ട് കേട്ടോ. നമുക്കിതിനൊന്ന് മല്ലേ പതുക്കെ ഒരു പ്ലയർ എന്തെങ്കിലും എടുത്തിട്ട് പതുക്കെ ഒന്ന് കറക്കി നോക്കട്ടോ. ശരിക്ക് ഇത് അയച്ച് ക്ലീൻ ചെയ്യണം. അയച്ച് ക്ലീൻ ചെയ്ത് കൊടുത്താലും ഉഷാറാണ്. ആ പ്ലയർ കൊണ്ട് തിരിച്ചപ്പം ചെറിയ രീതിയിലൊന്ന് അനങ്ങി കിട്ടിയിട്ടുണ്ട്. എന്തോ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ. ഇനി മോട്ടോർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാട്ടോ. അങ്ങനെ മോട്ടോർ ഓൺ ചെയ്ത് നോക്കിയ സമയത്ത് മോട്ടോർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയമൊന്നും മോട്ടോർ ഓൺ ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ. കുറഞ്ഞ സമയം മാത്രം, അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യും വേണം. അപ്പോൾ ഇനി ഇത് ഈ മോട്ടോറിന് ഞാൻ കിണറ്റിലേക്ക് ഇറക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കാണിച്ചിട്ട് വെള്ളം കയറുന്നുണ്ടോ നമുക്കൊന്ന് അറിയണമല്ലോ. അതേപോലെ നമ്മൾ ഈ മോട്ടോർ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ സ്പർശിക്കരുത്, കാരണം ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഏതായാലും ഈ കപ്പാസിറ്റർ വയറൊക്കെ റെഡിയാക്കിയിട്ട് മോട്ടോർ ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ആ മോട്ടോർ ഒന്നിട്ട് കേട്ടോ. കേട്ടോ, ആ ഓക്കെ ഓക്കെ, ആ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് കയറിക്കോട്ടെ കേട്ടോ, കുറച്ച് എനിക്ക് കയറിക്കോട്ടെ. അങ്ങനെ കപ്പാസിറ്ററിൻ്റെ കണക്ഷനൊക്കെ ക്ലിയർ ആക്കി കൊടുത്ത് നമ്മൾ വെള്ളം കയറാത്ത രൂപത്തിൽ അത് കെട്ടിവെച്ചിട്ടുണ്ട്. ഈ മോട്ടോർ നമ്മൾ ഇതേപോലെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മൾ മോട്ടോർ ഓൺ ചെയ്ത് വെക്കാൻ പാടില്ല. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആംപിയർ എടുത്തിട്ട് മോട്ടോർ കത്തിപ്പോവും. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഇത് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ആ മോട്ടോർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.